നമസ്കാരം. ഇന്ന് ഈ വ്യാഴാഴ്ച മറ്റൊരു അമൽനീര ചിത്രം കൂടി റിലീസായിരിക്കുകയാണ്. വരുത്തൻ എന്നാണ് ചിത്രത്തിന്റെ പേര്. അതിന്റെ FTFS വിശേഷങ്ങളുമായി ഞാൻ ചേരുന്നു ഹരി. ഈ അമൽനീര ചിത്രത്തിൽ നായകനാകുന്നത് ഫഹദ് ഫാസിലും നായികയാകുന്നത് ഐശ്വര്യ ലക്ഷ്മിയുമാണ്. ദുബായിൽ നിന്നും ജോലി ഉപേക്ഷിച്ച് വരുന്ന അഭിയുടെയും അദ്ദേഹത്തിന്റെ ഭാര്യ പ്രിയയുടെയും എസ്റ്റേറ്റ് ജീവിതത്തിൽ സംഭവിക്കുന്ന അൺയൂഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളുടെ ഒരു കഥയാണിത്. ചിത്രത്തിൽ എടുത്തു പറയേണ്ട എൻ്റെ സിനിമാറ്റോഗ്രഫിയാണ്. അതോടൊപ്പം തന്നെ തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആസ്വദിക്കാവുന്ന ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വളരെ നന്നായി തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഡയറക്ഷൻ അമൽനീരൻ്റെ സ്ഥിരം ഡയറക്ഷൻ ആസെപ്റ്റ്സ് യൂഷ്വൽ ആസെപ്റ്റ്സ് ആയിട്ടുള്ള സ്ലോ മോഷനും എല്ലാം വളരെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നത് ലിറ്റിൽ സ്വയംഭാണ്. വളരെ മനോഹരമായാണ് അദ്ദേഹം ഇത് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഹെലിക്യാം ഷോട്ട്സും വളരെ ഭംഗിയായി ചിത്രത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. നമുക്ക് തിയേറ്ററിൽ പോയി നന്നായി ആസ്വദിച്ച് കാണാൻ കഴിയുന്ന ഒരു സിനിമാറ്റോഗ്രഫിയും അതോടൊപ്പം തന്നെ അനുയോജ്യമായ ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽ പെടുന്ന കാറ്റഗറിയിൽ വരുന്ന ഒരു ചിത്രം കൂടിയാണിത്. നമുക്കറിയാം ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ ചിത്രത്തിൻ്റെ ഒരു ഡ്രാമ ത്രില്ലർ ആണെന്നൊരു ഹിൻറ്റ് നമുക്ക് തരുന്നു. ചിത്രം ഒരു സർവൈവർ ത്രില്ലർ വിഭാഗത്തിൽ പെടുന്ന ഒരു ചിത്രമാണ്. ചിത്രത്തിൽ മറ്റു കൂടെ അഭിനയിച്ചിരിക്കുന്നത് ഷറഫുദ്ദീനും പിന്നെ ദിലീഷ് പോത്തനുമാണ്. ചിത്രം വളരെ ഭംഗിയായി തിയേറ്ററിൽ പോയി നമുക്ക് ആസ്വദിച്ച് കാണാവുന്ന ഒരു ചിത്രം കൂടിയാണിത്. പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്ക് ഒട്ടും ഭംഗം വരാത്തൊരു സിനിമയാണിത്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം. നമസ്കാരം.